നമസ്കാരം. ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റാണ്. പ്രാണ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ഡയറക്ടറുമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൗമാര പ്രായകാലത്തെക്കുറിച്ചും ആ കാലഘട്ടത്തിൽ കുട്ടികളും മാതാപിതാക്കളും നേരിടുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കൗമാര പ്രണയങ്ങളെക്കുറിച്ചിട്ടാണ്. കൗമാര കാലഘട്ടത്തോടുകൂടി എല്ലാ കാലവും എഴുതി ചേർത്ത ഒരു പദമാണ് പ്രണയം എന്നുള്ളത്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് പ്രണയത്തിൻ്റെ ഭാവങ്ങളും മാറാൻ തുടങ്ങി. പഴയ കാലത്തെ പ്രണയബന്ധമെന്ന് പറഞ്ഞാൽ എപ്പോഴും കാണണമെന്നില്ല, എപ്പോഴും മിണ്ടണമെന്നില്ല, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ കൊടുക്കണമെന്നില്ല, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട് മാത്രമായിരിക്കും ആ പ്രണയം ഫീൽ ചെയ്തിരുന്നത്. കാണാതെ കാണുന്ന, പറയാതെ എല്ലാം അറിയുന്ന ഒരു പ്രണയത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വളരെ നിസ്വാർത്ഥമായ പരസ്പര സ്നേഹത്തിന് ഉപരിയായി നിന്ന് പരസ്പര ബഹുമാനത്തിലൊക്കെ അധിഷ്ഠിതമായ വളരെ പോസിറ്റീവായ ഒരു വികാരം. പിന്നെ കാലം വീണ്ടും കടന്നു പോയപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് പ്രണയത്തിൻ്റെ പുതിയൊരു ഭാവമാണ്. ഒരു പക്ഷെ നമ്മുടെ നാട്ടും പുറത്ത് ഈ വയൽക്കരയിലൂടെയൊക്കെ തന്നെ സൈക്കിളുമായിട്ട് ഒരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്ന ഒരു ആൺകുട്ടി, പിന്നെ കുറേ കാലങ്ങൾ പുറകെ നടന്ന് നടന്ന് അവസാനം ഒരു ചിരിയിലൂടെ ഇഷ്ടം പ്രകടിപ്പിക്കുകയും അങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രണയബന്ധം, അവിടെ ചില കൊച്ചു കൊച്ചു ലെറ്ററുകളൊക്കെ കൈമാറുന്ന ഒരു കാലഘട്ടം, അവിടെയും നമ്മൾ പ്രണയത്തിൽ ഒരു പരസ്പര സ്നേഹവും ബഹുമാനവും ഒരു വാശിക്കപ്പുറത്തേക്ക് നിന്ന് ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതം നന്നായി കാണണമെന്നുള്ള ഒരു ആഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് വീണ്ടും പ്രണയത്തിൻ്റെ ഡയമെൻഷൻസ് മാറാൻ തുടങ്ങി. ഇന്ന് ഇഷ്ടമാണ് എന്ന് പറയുന്നിടത്ത് നിന്നും തുടങ്ങി ഒരുപക്ഷെ അച്ഛനമ്മമാർ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ പോലും അറിയാതെ സ്വന്തം വീട്ടിൻ്റെ അടുക്കളയുടെ വാതിൽ തുറന്നു കൊടുത്ത് വീട്ടുകാരറിയാതെ ഇഷ്ടപ്പെട്ടവനെ വീട്ടിനകത്ത് ഒതുക്കുകയും ഒരുപക്ഷെ ഏറ്റവും പവിത്രമായി വിചാരിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, വളരെ ക്ലിയറായിട്ട് പറഞ്ഞാൽ ഒരു ലൈംഗികത നിറഞ്ഞ ഒരു ബന്ധത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഒക്കെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയേറെ അതിർവരമ്പുകളില്ലാത്ത ബന്ധങ്ങൾ ഉണ്ടായി മാറുന്നത്? ചിലരൊക്കെ പറയും അത് പെൺകുട്ടികളുടെ കുഴപ്പമാണ്, ചിലരൊക്കെ പറയും അത് ആൺകുട്ടി എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ്. ഇതിൽ ഏത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഒരു പെൺകുട്ടിയും സ്വയം നശിക്കണം എന്ന് കരുതി ഒരു ബന്ധത്തിൽ ഏർപ്പെടൂ വളരെ കുറവാണ്. വളരെ കുറച്ചു പേരൊക്കെ ആയിരിക്കാം അങ്ങനെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി വളരെ എക്സ്പോഷറിലേക്ക് പോകുന്നത്, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. പക്ഷെ മെജോറിറ്റി പെൺകുട്ടികളും ഞാൻ നശിക്കണം അല്ലെങ്കിൽ ഒരാൾ എന്നെ നശിപ്പിച്ചോട്ടെ എന്ന് കരുതി ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടാറില്ല. അപ്പോൾ പല പെൺകുട്ടികളും എന്നോട് പറയാറുണ്ട്, ഞാൻ ഇങ്ങനെ ഒന്നും ആയിരുന്നേ ഇല്ല, ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് ഞാൻ ചിന്തിച്ചതേ അല്ല, പക്ഷെ എനിക്കിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരുപക്ഷെ ജീവിതത്തിൽ എപ്പോഴും ജീവിത ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന പല കുട്ടികളും പ്രണയബന്ധത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരാളുടെ വളർച്ചയാണ് പ്രണയബന്ധം കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഉദ്ദേശിക്കുന്നത് എന്ന കാലത്തിൽ നിന്നും മാറി ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളെയും തളർത്തിക്കൊണ്ട് തളച്ചുകൊണ്ട് പ്രണയബന്ധങ്ങൾ കയറി വരാൻ തുടങ്ങി. എന്തായിരിക്കും സംഭവം? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയും നശിക്കുവാൻ വേണ്ടി മനഃപൂർവ്വം ഒരു ബന്ധത്തിലും ചെന്ന് ചാടുന്നില്ല. എന്നാൽ കൗമാര പ്രായകാലമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ ചേഞ്ച് കൊണ്ട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും ഇഷ്ടം തോന്നുന്ന ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സമയത്ത് നമ്മളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഒരാൾ വന്ന് നമ്മളോട് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഇഷ്ടമാണ് എന്ന് പറയുന്ന കുട്ടികൾ വളരെ കുറവാണ്. ചില കുട്ടികൾ പറയും ഞാനൊന്ന് ആലോചിക്കട്ടെ. ഈ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിക്കാന്നറിയാമോ? പിന്നെ പൂർണ്ണ സമയവും ആലോചന ഇയാളിനെ കുറിച്ച് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ ഈസി ആയിട്ട് ചെന്നിട്ട് പറയും എനിക്ക് ഇയാളെ ഇഷ്ടമാണ് കേട്ടോ എന്ന്. പക്ഷെ ചില കുട്ടികളുണ്ട് ഇഷ്ടമില്ല എന്ന് തന്നെ പറയും, പക്ഷെ പിന്നെയും പിന്നെയും ഈ കുട്ടി ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ കൗമാര കാലഘട്ടത്തിൽ നമ്മളോട് ഒരാൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പതുക്കെ പതുക്കെ ആ ഒരു അട്രാക്ഷൻ കൂട്ടാനും പിന്നെ ആ ആളിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണണമെന്നും അല്ലെങ്കിൽ പുറകെ നടന്ന ആളിനെ ഒരു ദിവസം കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്സിങ് ഫീലിങ്ങും ഇതൊക്കെ അറിയാൻ തുടങ്ങും. ഇതിനിടയിൽ നമ്മൾ ചില സുഹൃത്തുക്കളോട് ഈ ഒരു ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറയും. അപ്പോൾ ഇപ്പോഴത്തെ കൂട്ടുകാരികൾ എങ്ങനെയാ?
ഇപ്പോ അഞ്ജു മഞ്ജു സഞ്ജു കുഞ്ചു രഞ്ജു അഞ്ചു കുട്ടികൾ ഉണ്ടെന്ന് വിചാരിച്ച് ഈ അഞ്ചു പേരും ഫ്രണ്ട്സ് ആണ്. ഇതിൽ നാലു പേർക്കും അഫെയർ ഉണ്ടെന്ന് വെച്ച് അഞ്ചാമത്തെ കുട്ടി എന്നിട്ട് പറയാ, എടേ ഇങ്ങനെ ഒരു ചെറുക്കൻ എന്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ബാക്കി നാലു പേരും എന്ത് പറയും? അഞ്ജുനും മഞ്ജുനും കുഞ്ചുനും രഞ്ജുനും ഇല്ലേ ബന്ധം, നിനക്ക് മാത്രം ഇല്ലാതിരുന്നാൽ എങ്ങനെയാ, നീ പോയി പറയടി അവനോട് ഇഷ്ടമാണെന്ന്. ഇതിനെയാണ് നമ്മൾ പിയർ പ്രഷർ എന്ന് പറയണത്. അപ്പൊ എല്ലാവർക്കും ലൈൻ ഉണ്ട്, അപ്പൊ നിനക്ക് ലൈൻ ഉണ്ടായേ പറ്റുള്ളൂ. സോ ഒരാൾക്ക് അഫെയർ ഇല്ല എങ്കിൽ അഫെയർ ഇല്ലാത്തതിന്റെ പേരിൽ അവഗണിക്കുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഈ അഫെയർ ഉള്ള കൂട്ടുകാരികളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇഷ്ടക്കാരെ തമ്മിൽ പരിചയപ്പെടുത്തും. അപ്പൊ ഇവരൊന്നിച്ച് ചില ഹാങ് ഔട്ട്സുകളൊക്കെ നടത്തുമ്പോൾ ഇതില്ലാത്ത ആൾ ഒറ്റപ്പെടുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാച്ചുറലി ഇവരുടെ ഒരു പ്രഷറും കൂടി ആവുമ്പോൾ, മനസ്സിലുള്ള ഒരു അട്രാക്ഷൻ അതിനൊരു മേമ്പടിയും കൂടി ആവുമ്പോൾ പതുക്കെ ഈ കുട്ടി തന്നെ പറയും, എനിക്കും ഇഷ്ടമാണ്. എപ്പോഴാണോ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാണ് എന്ന് പറയുന്നത്, അപ്പോൾ എന്താ സംഭവിക്കാന്നറിയാമോ? അപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. പെൺകുട്ടികൾ വിചാരിക്കുന്നു, ഈ ലോകത്ത് ഞാനും ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ചേട്ടനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് നമുക്കറിയാൻ പറ്റുന്നില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ചിന്ത ഇവിടെ ഞാനും അദ്ദേഹവും മാത്രമേ ഉള്ളൂ, ഞാനും ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പയ്യനും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ചിന്ത. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ രാവിലെ ആ പയ്യൻ വഴിക്ക് കാത്തു നിൽക്കും എന്ന് കരുതി, അല്ലെങ്കിൽ ആ കുട്ടി ആൺകുട്ടി വഴിയിൽ കാത്തു നിൽക്കും അല്ലെ പെൺകുട്ടി വഴിയിൽ കാത്തു നിൽക്കും എന്ന് കരുതി വെപ്രാളപ്പെട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് വഴക്കുണ്ടാക്കിയാണ് പോണതെന്നോ, അല്ലെങ്കിൽ ഈ വഴക്കുണ്ടാക്കുമ്പം എന്നെ ഇത്രയും സ്നേഹിക്കുന്ന എൻ്റെ അമ്മ വിഷമിക്കുമെന്നോ ഒന്നും ചിന്തിക്കില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് മറ്റുള്ളവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല, നമ്മുടെ ചിന്തകൾ ഫുള്ള് മറ്റേ വ്യക്തിയായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴെന്താ സംഭവിക്കുക? ആദ്യം നമുക്ക് ഈ ഇഷ്ടമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇവരെ കാണണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോഴാണ് പോണ വഴിക്കൊക്കെ അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ശരി, ഇനി കാണാനുള്ളൊരവസ്ഥ കിട്ടിക്കഴിഞ്ഞാലോ അടുത്ത മാറ്റം എന്താ? കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങ് മിണ്ടണം എന്ന് തോന്നും. അപ്പൊ മിണ്ടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന സമയത്തും നമ്മൾ ഈ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി സ്വയം എന്ത് മാറുന്നു എന്ന് കുട്ടികൾ അറിയുന്നില്ല. കാരണം നമുക്ക് ലക്ഷ്യം കാണുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കട്ട് ചെയ്യില്ല എന്ന് ചിന്തിച്ച്, ക്ലാസ് കട്ട് ചെയ്യില്ല എന്ന് ചിന്തിച്ചിരുന്ന പല കുട്ടികളും ക്ലാസ് കട്ട് ചെയ്യാനുള്ള റിസ്ക് എടുക്കുന്നു. വീട്ടിൽ ട്യൂഷൻ ഇല്ലാത്ത ദിവസം ട്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നു, ട്യൂഷൻ ഉള്ള ദിവസം ട്യൂഷൻ ക്ലാസ്സിൽ കയറാതെ ഇരിക്കുന്നു. അതുപോലെ തന്നെ വരുന്ന ബസ്സിൽ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ട്യൂഷൻ ക്ലാസ് വരെ നടന്നു പോകുന്നു. ഏറ്റവും കൂടുതൽ ട്യൂഷൻ ക്ലാസ് സമയത്തൊക്കെയാണ് ഇത് കാണുന്നത് കേട്ടോ. അങ്ങനെ നടന്നു പോകുന്ന ഒരവസ്ഥ കാണുന്നു. അങ്ങനെ കാണാനുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് കാണണം എന്ന് തോന്നി, കണ്ടു കഴിഞ്ഞപ്പോൾ മിണ്ടണം എന്ന് തോന്നി, മിണ്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബന്ധം ഡീപ്പാവും. ഡീപ്പായി കഴിയുമ്പോഴോ ഒന്ന് കറങ്ങണം എന്ന് തോന്നും. നാച്ചുറലി പിന്നെ കറങ്ങാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആ കറക്കമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴോ കുറച്ചുകൂടെ ബന്ധം സ്ട്രോങ് ആയി എന്നുള്ളൊരു തോന്നൽ വരും. ആ ബന്ധം സ്ട്രോങ് ആയി എന്ന് കരുതുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ രണ്ടുപേരും ഇത്രയും പ്രായമുള്ളവരാണ്, അല്ലെ കൊച്ചുപിള്ളേരാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബന്ധത്തിനൊരു പരിധിയുണ്ട്, നമുക്ക് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചാൽ പോസിറ്റീവാണെങ്കിൽ ഈ വിവാഹം നടത്തിയെടുത്ത് സന്തോഷമായി ജീവിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം അച്ഛനമ്മമാരെക്കാളേറെ എന്നിൽ ഇൻഫ്ലുവൻസ് ഇദ്ദേഹത്തിനാണ്, ഇദ്ദേഹത്തെ വിട്ട് എനിക്കൊരു ലൈഫില്ല, ഇങ്ങനെയുള്ള മണ്ടത്തരത്തിലുള്ള ചിന്തകൾ ചിന്തിച്ച് ചിന്തിച്ച് എല്ലാം തികഞ്ഞതുപോലെയുള്ള ഒരു പെരുമാറ്റം അങ്ങ് പെരുമാറും. അപ്പോഴെന്തായിരിക്കും സംഭവിക്കുക? ആ ബന്ധത്തിന് അതിർവരമ്പുകളൊക്കെ നഷ്ടപ്പെടും. എങ്ങനെ അതിർവരമ്പുകൾ നഷ്ടപ്പെടുക എന്നറിയാമോ? ഈ പറയണ പോലെ കാണുകയും മിണ്ടുകയും എടുക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻറ്റിമസി കൂടും. ഈ ഇൻറ്റിമസി കൂടുമ്പോഴായിരിക്കും എപ്പോഴെങ്കിലും ഈ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്നൊരു ചോദ്യം ഒരാൺകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ പെൺകുട്ടികൾ എന്തായിരിക്കും പറയുകയെന്നറിയാമോ? ആദ്യമൊക്കെ പറയും, അയ്യോ വേണ്ട, പേടിയാണ്, ആരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ വീണ്ടും ഇവർ ചോദിക്കും, ആൺകുട്ടികളുടെയും ആ ഒരു പ്രായത്തിൻ്റെ ചേഞ്ചാണ് എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഇങ്ങനെയാണെന്നല്ല, നല്ല ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? അപ്പൊ പെൺകുട്ടി പറയും, വേണ്ട വരണ്ട. അപ്പൊ ആൺകുട്ടി വീണ്ടും ചോദിക്കണ എന്തായിരിക്കും? അപ്പൊ നിനക്ക് എന്നോട് അത്രയേ ഉള്ളൂ സ്നേഹം അല്ലേ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ല അല്ലേ, ഞാൻ തന്നെയല്ലേ നിന്നെ കല്യാണം കഴിക്കാൻ പോണേ, ഇങ്ങനെയുള്ള ഡയലോഗുകൾ കേൾക്കുമ്പോൾ നാച്ചുറലി ഈ പെൺകുട്ടി എന്ത് വിചാരിക്കും? ഇവനെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്നാ നീ വന്നോ എന്ന് പറയുകയും ചെയ്യും. പേടിയോടെ ആണെങ്കിലും ഏതെങ്കിലും ഒരു സൗകര്യം, ഈ പറഞ്ഞ പോലെ കിച്ചന്റെ ബാക്കിലത്തെ വാതിലൊക്കെ തുറന്നിട്ട് കൊടുത്തിട്ട് ഈ പയ്യനെ കറക്റ്റായിട്ട് വീട്ടിലെത്തിക്കുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിലോ വരണ്ട
വരണ്ട വരണ്ട എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ പയ്യന്മാർ പറയും, എന്നാ പിന്നെ ശരി, നീ ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നിനക്ക് ഇത്രക്കല്ലേ ഉള്ളൂ. അപ്പൊ അവനെ നഷ്ടപ്പെടണ്ട എന്ന് കരുതി ശരി ഓക്കെ പറയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് വീട്ടുകാരൊക്കെ അറിയാത്ത സമയത്ത് അവരുറങ്ങിയതിന് ശേഷം കറക്റ്റ് സിഗ്നൽസും ലൊക്കേഷനും ഒക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിനകത്ത് വിളിച്ച് കയറ്റുകയും ചെയ്യും. ഈ സമയത്ത് എന്തായിരിക്കും അവസ്ഥ? ഇവനകത്ത് കയറുന്നു, അല്ലെങ്കിൽ ഇവരൊന്നിച്ചാവുമ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. പക്ഷെ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ തീറ്റിപ്പോറ്റുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന നമ്മളുടെ മാതാപിതാക്കള്, നമുക്ക് വേണ്ടി പണിയെടുത്ത് ക്ഷീണിച്ച് വലഞ്ഞു നിൽക്കുന്ന അവര് മറ്റൊരു റൂമിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങുകയാണ്. എന്തിനു വേണ്ടി? അടുത്ത ദിവസം ഈ നമുക്ക് വേണ്ടി തന്നെ പണിയെടുക്കുവാൻ വേണ്ടി. അതുപോലും ചിന്തിക്കാതെ, യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ഇങ്ങനെ വീട്ടിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരവസ്ഥ. ഒരു ദിവസം വന്നു കഴിയുമ്പോൾ പിന്നെ അതൊരു ലൈസൻസാവും, പിന്നെ പല പ്രാവശ്യവും വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. പലപ്പോഴും പല മാതാപിതാക്കളും ഈ താക്കോലൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകും വളരെ വലിയ വിശ്വാസത്തോടുകൂടി. പക്ഷേ ആ താക്കോലുകളാണ് പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അബദ്ധങ്ങളായിട്ട് മാറുന്നതെന്നും ഈ പല മാതാപിതാക്കളും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പ്രണയബന്ധങ്ങൾ ഒരു തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് കയറി കയറി പോകുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ ഒരു തരത്തിൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, യഥാർത്ഥ പ്രണയമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ആ പ്രണയം എന്നും അതുപോലെ നിലനിൽക്കും? എല്ലാ പെൺകുട്ടികളും ഒരു കാര്യം മനസ്സിലാക്കണം, ഒരാൺകുട്ടി നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യണമെന്നാണെങ്കിൽ, നിങ്ങളുമായി മറ്റൊരു ബന്ധത്തിലേക്കാണെങ്കിൽ, നിങ്ങളോടുള്ള ബഹുമാനത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് അശ്ലീല ചുവയുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ, എല്ലാ പെൺകുട്ടികളും ഒരു നിമിഷം ഒന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. അവിടെ സ്നേഹത്തിനപ്പുറത്തേക്ക്, ബഹുമാനത്തിനപ്പുറത്തേക്ക് മറ്റൊരു വികാരം വരിക. ആ ഒരു വികാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പോസിറ്റീവ് വികാരമായി കുട്ടികൾ കരുതരുത്. കാരണം ആ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ എത്രയോ കേസുകൾ കാണുന്നതാണ്. നമ്മളൊരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ നീല ചിത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രങ്ങളെ കുറിച്ച്, എത്രയോ അബദ്ധത്തിലെടുത്ത നീല ചിത്രങ്ങൾ. ഈ നീല ചിത്രങ്ങളെ കുറിച്ച് പറയുന്നത് എന്താ? ലോകത്ത് ഏതൊക്കെയോ പെൺകുട്ടികൾ, ഏതൊക്കെയോ പയ്യന്മാരെ, പുരുഷന്മാരെ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ട് പുറത്തു വന്നിട്ടുള്ള വീഡിയോകളാണിതെല്ലാം. അതല്ലാതെ അബദ്ധത്തിൽ ഒരു വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയും വിക്ടിം ആവാൻ തയ്യാറാവുന്നില്ല. ഇവിടെയെല്ലാം ഈ വിശ്വാസത്തെ മുതലെടുക്കുകയാണ്. നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന ആള് നമ്മുടെ കൂടെ ജീവിതകാലം ജീവിക്കാൻ പോകുന്ന ആളാണ്? ശരി, അങ്ങനെ ജീവിതകാലം ജീവിക്കാൻ പോണ ആളാണെന്നുണ്ടെങ്കിൽ എന്തിനിങ്ങനെ ഒരു ബന്ധം ഈ ഒരു ചെറുപ്രായത്തിൽ നടത്തിക്കൂട്ടുന്നു? അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പരസ്പരമായ ബഹുമാനം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ അഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ടുമുള്ള ഒരു ബാധ്യത പെൺകുട്ടികൾക്കുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം ചില കുട്ടികളുടെയൊക്കെ ഒരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റണില്ല. ഇത്രയോ കുട്ടികളുണ്ടെന്നറിയാമോ, ഈ വോയിസ് ചാറ്റിൽ മാത്രമല്ല, അവർ വീഡിയോ ചാറ്റുകൾ ചെയ്യുന്നു, ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, അവസാനം ഇവർ തമ്മിൽ തെറ്റിയിട്ട് ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച എത്രയോ കേസുകൾ ഞങ്ങളൊക്കെ കാണുന്നതാണ്. അതുകൊണ്ട് പ്രണയബന്ധത്തിൽ പെടുക എന്നുള്ളത് മോശമാണെന്നത് ഞാൻ പറയില്ല. പക്ഷേ പ്രണയബന്ധത്തിൻ്റെ പേര് പറഞ്ഞ് വഴിപെട്ട ലൈംഗിക ചുവയുള്ള ബന്ധങ്ങളിലേക്കും വീട്ടുകാരോട് പോലും സത്യസന്ധത പുലർത്താനാവാത്ത രീതിയിലുള്ള പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നതും തീർച്ചയായിട്ടും തെറ്റാണ്.